സി പി ഐ എം പാർട്ടി സെക്രട്ടറി സഖാബ് കോടിയേരി ബാലകൃഷ്ണന് അദ്ദേഹം പറയാണ് സുന്നി ആശയം ഉൾക്കൊള്ളുന്ന സംഘടനകൾ അവരുടെ സ്ത്രീകളെ പള്ളിയിൽ പ്രവേശിക്കാനുള്ള അനുമതി കൊടുക്കണമെന്ന് സ്ത്രീകളെ ആവശ്യം കേരളത്തിൽ ഉയർന്നു വരുന്നത് ഇത്തരം വിഷയങ്ങളിൽ പാർട്ടിയുടെ ഇല്ല ഒരു സ്ഥലത്തും സ്ത്രീ വിവേചനം പാടില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾക്കുള്ളത് ഇപ്പോൾ ചില മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾ പോകുന്നുണ്ടല്ലോ തിരുവനന്തപുരത്തെ ഭീമാ പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ടല്ലോ ധാരാളം പള്ളികളിൽ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട് ഹജ്ജിന് സ്ത്രീകൾ പോകുന്നില്ലേ അങ്ങനെയാണെങ്കിൽ മക്കയിൽ സ്ത്രീകൾക്ക് പ്രവേശനം പാടുണ്ടോ അത് ഏത് ശന്യമായാലും അവരെ ആരായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലപാടെന്നാണ് അതുകൊണ്ട് ആര് പറയുന്നുള്ളതല്ല സ്ത്രീ പ്രവേശനം സഖാബ് കോടിയേരിനോടൊരു കാര്യം പറയട്ടെ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കയിലും മദീനയിലും പ്രവാചകൻ ഇസ്ലാമികപരമായ കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതില് ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ഭിന്നിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് സുന്നി ആശയം തന്നെ ഉൾക്കൊള്ളുകയും മറ്റ് ഇതര മതസംഘടനകളെ ലേബിളിൽ രംഗപ്രവേശനം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും എന്തെങ്കിലും കാണിക്കുമ്പോഴേക്കും പറയുമ്പോഴേക്കും എടുത്ത് തീരുമാനം മാറ്റിയിട്ട് ഇസ്ലാമിൻ്റെ തീരുമാനം മാറ്റിയിട്ട് അങ്ങ് പ്രവേശനം നടത്തി എന്നുള്ള ഒരു രീതിയാണ് ഇസ്ലാമിലുള്ളത് എങ്കിൽ കോടിയേരിക്ക് തെറ്റിയതാ അതുകൊണ്ട് കോടിയേരി ഒരു കാര്യം മനസ്സിലാക്കുക ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പറയാൻ കോടിയേരിനെ തൽക്കാലം ഏൽപ്പിച്ചിട്ടില്ല അതുകൊണ്ട് കോടിയേരി തൽക്കാലം കോടിയേരിൻ്റെ പണിയെടുത്തിട്ട് പാർട്ടി സെക്രട്ടറിയും അതുപോലെ തന്നെ പാർട്ടിയിലെ കേരളത്തിലെ ഭരണത്തിലെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിട്ട് കേരളം നന്നാക്കാൻ നോക്കുക ഇസ്ലാമിനെ നന്നാക്കാൻ നടക്കണ്ട ഇസ്ലാമിനെ ഞങ്ങൾ നന്നാക്കിയോളൂ അതിന് മതപണ്ഡിതന്മാരുണ്ട് ഇവിടെ സൂഫി വര്യന്മാരുണ്ട് അതിന് വേ നേതൃത്വം കൊടുക്കുന്ന ഒത്തിരി ആളുകളുണ്ട് ഇവിടെ കേരളത്തിൽ അതല്ലാതെ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ അതായത് ദൈവവിശ്വാസം തൊല്ലും തീണ്ടിയിട്ടില്ലാത്ത ദൈവഭക്തി ഇല്ലാത്ത ദൈവവിശ്വാസത്തോട് തെല്ലും മമതയില്ലാത്ത കോടിയേരി മുസ്ലിം സമുദായത്തിൻ്റെ വക്താവായിട്ട് ചമഞ്ഞ് അത് പള്ളിയിൽ ഇന്ന ആൾ കേട്ടണം എന്ന ആൾ കേട്ടണ്ട അത് വിധി പറയാൻ താങ്കളെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് വളരെ വളരെ നല്ല രീതിയിലായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അതിലിടപെടണ്ട അതിലിടപെടണ്ട അതിനിടെ ആളുകളുണ്ട് ഇടപെടാനുള്ള പറ്റിയ പണ്ഡിതന്മാരുണ്ട് അതുപോലെ അവരൊക്കെ ഉണ്ട് അവരൊക്കെ ആയിട്ട് സംസാരിക്കട്ടെ ഏ അതുകൊണ്ട് ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരെ ഇസ്ലാമിൻ്റെ ഒരു സംഘടന സുന്നി എന്ന് പറയുന്ന സംഘടന വിശ്വാസങ്ങൾക്കെതിരെ കടന്നു കയറാൻ കോടിയേരിനെ ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ് കോടിയേരിനോട് പറയണത് ടി എം എസ് വടിവരയിട്ട് പറയുന്നുണ്ട് എന്താണെന്നു പറയുന്നത് ഒരു ദൈവവിശ്വാസിക്ക് ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റുകാരനൊരിക്കലും ഒരു ദൈവവിശ്വാസിയാവാൻ കഴിയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് അത് ചിന്തയിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് എഴുതി വെച്ചതാണ് ആ ലേഖനം പ്രസിദ്ധീകരിച്ച ഒന്ന് വായിച്ച് നോക്കിയാൽ മതി ഒന്ന് വായിച്ച് നോക്കി പഠിച്ചാൽ മതി അപ്പോൾ ആ താങ്കളെ ഇസ്ലാം മത വിശ്വാസം ഉൾക്കൊള്ളണം ആ ഇസ്ലാം മത മതവിശ്വാസത്തിനനുസരിച്ച് നിങ്ങൾ ജീവിക്കണമെന്ന് ആവശ്യപ്പെടാൻ ഇന്ത്യ രാജ്യത്ത് ആർക്കാണ് സ്വാതന്ത്ര്യമുള്ളത് പ്രബോധനാവാ അതെല്ലാ രീതിയിലും പ്രബോധനം നടത്താം അതിനൊക്കെ എന്തുണ്ട് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ എന്നത് വിശ്വസിക്കണം ഇന്നത് നിലനിർത്തണം ഇന്ന വസ്ത്രം ധരിക്കണം ഇന്ന കാര്യങ്ങൾ എന്ന് പറയാൻ കോടിയേരി നിർബന്ധിച്ച പറയാം ഇന്ത്യ രാജ്യത്ത് അതിനുള്ള നിയമങ്ങളൊന്നുമില്ല ഇന്ത്യ രാജ്യത്ത് വിശ്വസിക്കുന്ന മതം പ്രചരിപ്പിക്കാനും ആ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കാനും ഇന്ത്യയുടെ ജൻ ഭരണഘടന അനുശാസിക്കുന്നുണ്ട് ആ അനുശാസിക്കുന്ന രീതിയിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ അതുകൊണ്ട് കോടിയേരി നിരീശ്വരവാദിയാണ് അതുകൊണ്ട് നിരീശ്വരവാദം പാടില്ല നാളെ മുതൽ അമ്പലത്തിൽ പോകണം അതല്ലെങ്കിൽ ഏതെങ്കിലും മതവിശ്വാസത്തിന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞാൽ കോടിയേരി നിൽക്കുവോ താങ്കളുടെ പ്രത്യയശാസ്ത്രത്തെ മാറ്റി നിർത്തപ്പെടുവോ താങ്കളുടെ വിശ്വാസത്തെ മാറ്റി നിർത്തപ്പെടുവോ ഈ ഭൂമിയിലാണ് സ്വർഗവും നരകവും എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വിശ്വാസത്തെ മാറ്റി നിർത്തിയിട്ട് സുന്നി അല്ലെങ്കിൽ ഇസ്ലാമിക വിശ്വാസത്തിലേക്ക് ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് ഇസ്ലാമിക ഹിന്ദു വിശ്വാസത്തിലേക്ക് കടന്നു വരണം എന്ന് നിർബന്ധിച്ച് കൊണ്ടുവരാൻ കഴിയുമോ അതിൽ അഭിപ്രായ പ്രകടനം നടത്താൻ പറ്റുമോ താങ്കളുടെ വ്യക്തി സ്വാതന്ത്ര്യം അല്ലത് ആ സ്വാതന്ത്ര്യത്തെ ചോദ്യം ചെയ്യാൻ പറ്റുമോ അതൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ എന്തിനെ ശബരിമലയിൽ സ്ത്രീകൾ പ്രവേശിക്കണോ വേണ്ടയോ എന്ന് ആ ഹിന്ദു മതവിശ്വാസം ഉൾക്കൊള്ളുന്ന വിശ്വാസികളാണ് തീരുമാനിക്കേണ്ടത് അത് അവരുടെ വിശ്വാസമാണ് അതിൽ മതവിശ്വാസമില്ലാത്ത നിരീശ്വരവാദികൾക്ക് എന്ത് സ്ഥാനം എന്ത് പ്രസക്തി ഒന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോയിക്കോളൂ അതിന് തടസ്സം നിൽക്കുന്നില്ലാരോ അതിന് തടസ്സം ആരും നിൽക്കൂല അങ്ങനെ ആരും ചിന്തിക്കുകയും വേണ്ട അതുപോലെ തന്നെയാണ് ഇസ്ലാമിക വിശ്വാസങ്ങൾക്ക് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ കൊണ്ടുവന്നിട്ട് സ്വയം ചെറുതാവരുത് കോടിയേരി സ്വയം താന്നുപോകരുത് അത് മനസ്സിലാക്കുക അതുകൊണ്ട് ഇതുപോലെയുള്ള വിവരക്കേടുകൾ പറഞ്ഞിട്ട് ഇനിയും കേരളത്തിൽ ഇസ്ലാമിക വിശ്വാസങ്ങളെ മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കി സ്ത്രീകളെ പള്ളി കൊണ്ടുപോണോ പള്ളി കൊണ്ടുപോകണ്ടോ എന്നുള്ളത് മത മേലധ്യക്ഷന്മാർ തീരുമാനിച്ചോളൂ അതിന് ഇസ്ലാമിക പ്രമാണങ്ങളുണ്ട് അതിൻ്റെ മൂല് മൂല്യങ്ങളുണ്ട് അതുപോലെ തന്നെ അതിന് നിബന്ധനകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിക്കും കോടിയേരി തൽക്കാലം എ കെ ജി സെൻറ്ററിലുള്ള കാര്യങ്ങൾ നോക്കി പാർട്ടിയുടെ കാര്യങ്ങൾ നോക്കി സഖാബ് പിണറായി വിജയൻ കേരളത്തോട് കാണിക്കുന്ന അനീതിക്കെതിരെ ആ പിണറായി വിജയൻ എന്ന് നേരാക്കാൻ നോക്ക് എന്നിട്ട് പോരെ ഇങ്ങോട്ട് എന്നിട്ട് മതി ഇങ്ങോട്ട് അതല്ലാത്ത കാര്യങ്ങളിൽ ഇടപെടട്ടെങ്കിൽ ഇങ്ങോട്ട് വഷളാക്കാൻ വരണ്ട അതല്ല എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും വിളിച്ച് പറയരുത് ഓരോരുത്തരെ വിശ്വാസങ്ങൾക്ക് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രസ്താവിക്കാനല്ല ഇത് ചുമതലപ്പെടുത്തിയത് താങ്കളെ നാടിൻ്റെ നന്മയും പുരോഗതിയും ജനങ്ങളുടെ ക്ഷേമവും അതിനുവേണ്ടി നിലകൊള്ളണം ഇവിടെ പ്രളയത്തിൽപ്പെട്ട് പ്രളയ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് സർക്കാർ കൊടുക്കേണ്ട ധനസഹായത്തെക്കുറിച്ച് കോടിയായിരിക്കും ഉണ്ടാട്ടല്ല മൗനാണ് കോടിയേരി മൗനം ഭജി ഭജിക്കണം മൗനം രജിച്ചുകൊണ്ട് കോടിയേരി കോടിയേരി പറയട്ടെ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന സർക്കാരിൻ്റെ തെറ്റായ നിലപാടുകൾ തിരുത്താൻ വേണ്ടിയിട്ട് പാർട്ടി സെക്രട്ടറി എന്ന ഉത്തരവാദിത്വം ഭംഗിയായിട്ട് നിർവഹിച്ചിട്ട് പോരെ മതത്തിൻ്റെ മേലെ കുതിര കുതിരകേറുന്നത് കോടിയേരി അതുപോലെ എത്രയോ ആളുകളുണ്ട് ഇപ്പം ഇന്നലെ താമരശ്ശേരിയിൽ രാപ്പകലി സമരം നടക്കുന്നത് കരിഞ്ചോലയിൽ വീടും കുടിയും നഷ്ടപ്പെട്ട് ജീവഹാനി സംഭവിച്ച ആളുകൾക്ക് സർക്കാർ വാടക വീട് കൊടുത്ത ആളുകൾ വരേണ്ടത് അവർക്ക് പോലും പണം കൊടുക്കാത്തതിൻ്റെ പേരിൽ ജനപ്രക്ഷോഭങ്ങൾ ഇളകുകയാണ് ഓരോ ഭാഗത്ത് അത് പാർട്ടി സെക്രട്ടറി എന്ന നിലക്ക് ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ട് പാർട്ടിയുടെ മുഖ്യമന്ത്രിയാണല്ലോ കേരളം ഭരിക്കുന്നത് അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്ത് അത് വാങ്ങിക്കൊടുക്കുക നാടിൻ്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുക അതല്ലാതെ വിശ്വാസികളുടെ മേലിലിട്ട് കുതിര കയറാനുള്ള ലൈസൻസായിട്ട് സഖാവിയെ കോടിയേരി ബാലകൃഷ്ണന് പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊടുത്തു എന്ന് കരുതണ്ട അതും കൂടി മനസ്സിലാക്കുക വിശ്വാസത്തിന് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും അനുവദിച്ചു തരൂല അത് ഭരണഘടന ഞങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശമാണ് ആ അവകാശം സി പി എമ്മിന്റെ ഔദ്ധാര്യമല്ല എന്ന് കൂടി മനസ്സിലാക്കുക അതാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് കോടിയേരി ഇത്തരം കാര്യങ്ങളിലൊന്ന് ഭർത്താൻ പറയണ്ട തെജ്വീതിന്റെ ഇമാ വേണ്ട തൽക്കാലം എ കെ ജി സെന്ററിൽ ചുറ്റിപ്പറ്റി അങ്ങനെ ജീവിച്ചട് പോയി അതാ നല്ല കേട്ടോ ബാക്കി പിന്നീട് തരാം